وعلى أشرف المرسلين وآله وأصحابه أجمعين أما بعد أيها الناس أوصيكم عباد الله وإياي بنفسي ولم تقوى الله സ്രഷ്ടാവായ റബ്ബിനെ സൂക്ഷിച്ച് ജീവിക്കണമേ എന്ന് ഒരിക്കൽ കൂടി ഉണർത്തുന്നു വസിയ്യത്ത് ചെയ്യുന്നു. ആദരവായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങളിൽ നിന്ന് പ്രവാചകൻ്റെ റമദാനിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട നാലാമത്തെ പാഠം അൽ ഇഖ്തിസാറുൽ ഇസ്തിഗ്ഫാർ, പാപമോചനത്തെ അധികരിപ്പിച്ചു കൊണ്ടേയിരിക്കുക. അഞ്ചാമതായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു ഒരവസരം മദീന പള്ളിയിൽ അള്ളാഹുവിൻ്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പള്ളിയിൽ എഴുത്തിക്കാഫിരിക്കുകയാണ് ഒരു റമദാനിൽ. എഴുത്തിക്കാഫിരിക്കുന്ന സന്ദർഭത്തിൽ ഒരു മനുഷ്യൻ പള്ളിയിലേക്ക് കടന്നു വന്നു. പള്ളിയിലേക്ക് കടന്നു വന്ന ആ മനുഷ്യൻ രണ്ടരക്കഴത്ത് നമസ്കരിച്ചിട്ട് പള്ളിയുടെ ഒരു മൂലയിൽ പോയി ഒതുങ്ങി അങ്ങനെ ഇരിക്കുകയാണ്. ഈ മനുഷ്യൻ്റെ മുഖം കണ്ടപ്പോൾ എന്തോ വലിയ പ്രശ്നം ഈ മനുഷ്യൻ്റെ ഹൃദയത്തിന് അലട്ടുന്നുണ്ട് എന്ന്, എന്തോ ഒരു വലിയ ഭാരവുമായിട്ടാണ് ഈ മനുഷ്യൻ ഇരിക്കുന്നത് എന്ന് അബ്ദുല്ലാഹിബിനെ അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുവിന് മനസ്സിലായി. അബ്ദുല്ലാഹിബിനെ അബ്ബാസ് റളിയല്ലാഹു അൻഹു ഈ മനുഷ്യൻ്റെ അരികിലേക്ക് കടന്നു ചെന്നിട്ട് ചോദിച്ചു, യാ അഖി, സഹോദര, എന്താണ് നിങ്ങളുടെ പ്രശ്നം? എന്തേ നിങ്ങളുടെ മുഖം വല്ലാതിരിക്കുന്നു, നിങ്ങളുടെ ഹൃദയത്തിൽ വല്ലാത്ത വേദനയുണ്ടെന്ന് എനിക്കറിയാം, എന്താണ് ഒന്ന് പറയണം നിങ്ങൾ. ആ മനുഷ്യൻ പറഞ്ഞു, ഇന്നാലിന്ന മനുഷ്യന് ഞാൻ കുറച്ച് പൈസ വാങ്ങിയിട്ട് കടം വാങ്ങിയത് കൊടുക്കേണ്ട സമയം കഴിഞ്ഞിരിക്കുകയാണ്. എന്തു ചെയ്യണമെന്ന് എനിക്കറിയില്ല. വല്ലാഹി, പടച്ചവനാണ്, എൻ്റെ കയ്യിൽ അത് കൊടുക്കാനുള്ള നിവൃത്തിയില്ല. അതിൻ്റെ വേദന നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് കടം വരണം. ആ കടം കൊടുത്തു വീട്ടാൻ പറ്റാത്ത പ്രയാസം നമുക്കുണ്ടാകണം, അപ്പോഴേ കടം വാങ്ങിയവൻ്റെ വേദന നമുക്ക് മനസ്സിലാവുകയുള്ളൂ. പലപ്പോഴും നമ്മൾ കടം കൊടുക്കുന്നവരാ, എന്നിട്ട് അവരുടെ അടുത്ത് പോയി ബഹളം ഉണ്ടാക്കുന്നവരാ, കുടുംബക്കാരുടെ, അവൻ്റെ ഭാര്യയുടെ, അവൻ്റെ മക്കളുടെ മുന്നിൽ വെച്ച് അവനെ ചീത്ത വിളിക്കുന്നവർ, എന്ത് ക്രൂരതയാണെന്നറിയോ? അതിൻ്റെ വേദന അറിയണമെങ്കിൽ നമുക്ക് കടം വരണം. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ മനുഷ്യൻ ഈ പ്രയാസം പറയുമ്പോൾ അബ്ദുല്ലാഹിബിനെ അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു ചോദിച്ചു, ഞാൻ നിങ്ങളെ കൂടെ വരാം, ഞാൻ വന്നിട്ടൊന്ന് സംസാരിക്കാം. സംസാരിച്ചാൽ ചിലപ്പോൾ കുറച്ച് ദിവസം കൂടി ഒന്ന് മാറിക്കിട്ടും, അത്രയും ദിവസം സമാധാനമുണ്ടല്ലോ. ഈ മനുഷ്യൻ പറഞ്ഞു, താങ്കൾ ഉദ്ദേശിക്കുന്നെങ്കിൽ താങ്കൾക്ക് വരാം. കാരണം അബ്ദുല്ലാഹിബിനെ അബ്ബാസ് റളിയല്ലാഹു അൻഹു അറിയപ്പെടുന്ന പണ്ഡിതനാണ്. ഇസ്ലാമിക ലോകത്തെ കാലഘട്ടത്തിൽ പോലും അറിയപ്പെടുന്ന പ്രമുഖ വ്യക്തിത്വങ്ങളിൽ ഒരാളായ അബ്ദുല്ലാഹിബിനെ അബ്ബാസ് റളിയല്ലാഹു അൻഹു ആണ് പറയുന്നത്, അബ്ദുല്ലാഹിബിനെ അബ്ബാസ് റളിയല്ലാഹു അൻഹു ഈ മനുഷ്യരെയും കൂട്ടിയിട്ട് പള്ളിയുടെ പുറത്തേക്ക് ഇറങ്ങിയ സമയത്ത് ഈ മനുഷ്യൻ ചോദിച്ചു, അനസീതമാ കുന്തഫി, താങ്കൾ എന്താണ് ചെയ്തുകൊണ്ടിരുന്നത്, താങ്കൾ എവിടെയാണ് ഉണ്ടായിരുന്നത് എന്നത് താങ്കൾ മറന്നുപോയോ? കാരണം മസ്ജിദ് നബവിയിലാണ്, എഴുത്തിക്കാഫിൽ ഇരിക്കുന്ന മനുഷ്യനാണ് പള്ളിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വന്നിരിക്കുന്നത്. ആ സമയത്ത് മഹാനായ അബ്ദുല്ലാഹിബിനെ അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, ഇല്ല, ഞാൻ മറന്നുപോയിട്ടൊന്നുമില്ല. വലാകിൻ സമിഅ്തു സാഹിബ ഹാദിൽ ഖബർ, ഈ ഖബറിൽ കിടക്കുന്ന മനുഷ്യൻ പറയുന്നതായി ഞാൻ കേട്ടിട്ടുണ്ട്. മഹാനായ അബ്ദുല്ലാഹിബിനെ അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു ഇത് പറയുന്ന സന്ദർഭത്തിൽ അള്ളാഹുവിൻ്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മരണപ്പെട്ടിട്ട് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഖബറടക്കിയിട്ട് അധിക ദിവസമായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അള്ളാഹുവിൻ്റെ പ്രവാചകൻ്റെ പേര് പറയുന്ന സമയത്ത് അറിയാതെ അബ്ദുല്ലാഹിബിനെ അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുവിൻ്റെ കണ്ണുകളിൽ നിന്ന് അശ്രുഗണങ്ങൾ ധാരയായി താഴേക്ക് വീണു. ഈ ഖബറിൽ കിടക്കുന്ന മനുഷ്യൻ പറയുന്നതായി ഞാൻ കേട്ടിട്ടുണ്ട്, ഒരാള് തൻ്റെ സഹോദരന്റെ ഒരു ആവശ്യ പൂർത്തീകരണത്തിന് വേണ്ടി പോവുകയും ആവശ്യം പൂർത്തീകരിച്ചു കൊടുക്കുകയും ചെയ്താൽ പത്ത് വർഷത്തോളം പള്ളിയിലേക്ക് കടന്നു വന്ന് പത്ത് വർഷം നിരന്തരമായി എഴുത്തിക്കാഫിരിക്കുന്നതിനേക്കാൾ പുണ്യമാണ് എന്ന് ഈ ഖബറിൽ കിടക്കുന്ന അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പദങ്ങളും പറയുന്നത് ഞാൻ എൻ്റെ ചെവി കൊണ്ട് കേട്ടിട്ടുണ്ട് എന്ന് അബ്ദുല്ലാഹിബിനെ അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു പറയുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ മനസ്സിലാക്കുക, കേവലം പള്ളിയിൽ വചനമിരിക്കലും മാത്രമാണ് പുണ്യമെന്ന് നമ്മൾ കരുതണ്ട. അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ സ്വർഗത്തിൽ ഒരു കണ്ണം കാണാത്ത, ഒരു ശ്രവണപടങ്ങളും കേട്ടിട്ടില്ലാത്ത, ഒരു കവി ഭാവനയിൽ പോലും വിരിയാത്ത അനുഗ്രഹങ്ങളെ ഒരുക്കി വെച്ചിരിക്കുന്നത് ആർക്ക് എന്ന് അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ഖുർആൻ പറയുമ്പോൾ ഇന്ന് രാവിലെയും സുബ്ഹ് നമസ്കാരത്തിന് സജദയിൽ
സൂറയിൽ നമ്മൾ കേട്ടതാണ്, അർദ്ധരാത്രിക്ക് ശേഷം എല്ലാവരും ഉറങ്ങുന്നതായ സമയത്ത് എഴുന്നേറ്റ് കൊണ്ട് ചെയ്ത് അള്ളാഹുവിന്റെ മുന്നിൽ നമസ്കരിച്ച് എന്നിട്ട് അള്ളാഹുവിന്റെ മുന്നിൽ വിനയത്തോടുകൂടി പ്രാർത്ഥിക്കുന്ന ആൾക്കാർ എന്ന് പറഞ്ഞു നിർത്തുകയല്ല. അള്ളാഹു തനിക്ക് നൽകിയതിൽ നിന്ന് ഇല്ലാത്തവന് കൊടുക്കുക കൂടി ചെയ്യുന്ന ആൾക്കാർ, അല്ലാതെ കേവലം നമസ്കാരം നോമ്പൊക്കെ ആയിട്ട് എല്ലാമായി എന്ന് വിചാരിക്കേണ്ട സഹോദരങ്ങളെ, അള്ളാഹ് തന്നതൊക്കെ പതുക്കി വെച്ചിട്ട് പിന്നെ വലിയ ഇബാദത്ത് എന്ന് പറഞ്ഞ് നടന്നിട്ട് കാര്യമല്ല. നമ്മളെ ശരീരം കൊണ്ട് ചെയ്യുമ്പോൾ നമ്മുടെ സമ്പത്ത് കൊണ്ടുകൂടി നമ്മൾ ചെയ്യേണ്ടതുണ്ട് എന്നുള്ളത് വളരെ ഗൗരവത്തോടു കൂടി തന്നെ നമ്മൾ മനസ്സിലാക്കുക. അള്ളാഹുവിൻ്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം അതുങ്ങൾ പറയുന്ന മറ്റൊരു സംഭവം കാണാം. ഒരു മനുഷ്യൻ ഒരു യാത്ര പോവുകയായിരുന്നു. യാത്രയുടെ ഇടയിൽ കുറേ കള്ളന്മാർ കൊള്ളക്കാർ വന്നിട്ട് ഈ മനുഷ്യനെ പിടിക്കുകയാണ്. ഈ മനുഷ്യനെ പിടിച്ചു കെട്ടിയിട്ട് നിന്റെ കയ്യിലുള്ളതൊക്കെ എടുക്ക്, ഇല്ലെങ്കിൽ നിന്നെ കൊന്നുകളയും എന്ന് പറയുന്ന സമയത്ത് ഈ മനുഷ്യൻ ആ കൊള്ളക്കാരോട് പറഞ്ഞു, കൊള്ള സംഘത്തോട് പറഞ്ഞു, എൻ്റെ സമ്പത്ത് എവിടെയാണ് ഇരിക്കുന്നത് എന്ന് ഞാൻ പറഞ്ഞു തരാം, നിങ്ങൾ ആ സമ്പത്ത് എടുത്തുകൊള്ളുക, പക്ഷേ എന്നെ നിങ്ങൾ കൊല്ലാൻ പാടില്ല, കരാറാണ്, എന്നെ നിങ്ങൾ മോചിപ്പിക്കണം. അവർ മോചിപ്പിച്ചു. മോചിപ്പിച്ചതിന് ശേഷം പറഞ്ഞു, ഇനി എവിടെയാണ്? ഈ മനുഷ്യൻ പറഞ്ഞു കൊടുത്തു, എൻ്റെ സമ്പത്ത് എൻ്റെ ഒട്ടകത്തിൻ്റെ ഇന്ന ഭാഗത്താണുള്ളത്. അവരാ സമ്പത്തിനെ എടുത്തിട്ട് ഈ മനുഷ്യനെ മോചിപ്പിച്ചു. കാശ് കിട്ടിയില്ലേ, നിങ്ങളെ കൊന്നിട്ട് എന്ത് കാര്യമെന്ന് പറഞ്ഞ് അവർ കടന്നുപോയി. കയ്യിലുള്ളത് കൊടുത്തിട്ട് ജീവൻ രക്ഷിച്ചതായ മനുഷ്യനെ പറഞ്ഞിട്ട് അള്ളാഹുവിൻ്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം അതുങ്ങൾ പറഞ്ഞു, ഇതുപോലെയാണ് സമൂഹത്തിന് വേണ്ടി കഷ്ടപ്പെടുന്നവന് വേണ്ടി നിങ്ങൾ ചെലവഴിക്കുന്നതായ തുകകൾ. ഇത് പറയുമ്പോൾ ഇത് നമുക്ക് മനസ്സിലാകണമെങ്കിൽ ഇത് നമ്മൾ ഉൾക്കൊള്ളേണ്ടി വരുന്നൊരു സമയമുണ്ട്. നാളെ പടച്ചറപ്പിൻ്റെ മുന്നിലേക്ക് നമ്മൾ ചെന്ന് നിൽക്കുന്ന സമയം. അള്ളാഹുവിൻ്റെ റസൂല് തന്നെ പറയട്ടെ, മാമിങ്കും മിൻ അഹദുൻ, നിങ്ങളിൽ ഒരാളുമില്ല, നിങ്ങളിൽ ഒരാളുമില്ല, ഇല്ലാ സയുകല്ലിമഹു റബ്ബുഹു, നിങ്ങളുടെ രക്ഷിതാവ് നിങ്ങളോട് സംസാരിക്കും. ഏത് രീതിയിൽ? വലൈസ ബൈനഹു വബൈനഹു തർജുമാൻ, അല്ലാഹുവിൻ്റെയും നിങ്ങളുടെയും ഇടയിൽ ഒരു ദ്വിഭാഷിയുമില്ലാതെ ഒരു ശുപാർശകനുമില്ലാതെ നിങ്ങളെ സഹായിക്കാൻ വേണ്ടി ഒരാൾ പോലും കടന്നു വരാതെ ഏകനായി പടച്ചവർ റബ്ബിൻ്റെ മുന്നിൽ നിങ്ങൾ കടന്നു ചെല്ലുന്ന ഒരു ദിവസം നിങ്ങളുടെ മുന്നിലേക്ക് കടന്നു വരും. ഇപ്പം സഹോദരങ്ങളെ, ആ അള്ളാഹുവിൻ്റെ മുന്നിലേക്ക് ഒരാളും സഹായിക്കാനില്ലാതെ നമ്മുടെ മാതാപിതാക്കളില്ല, നമ്മുടെ പ്രിയപ്പെട്ടവരില്ല, നമ്മുടെ മക്കളില്ല, നമ്മുടെ ഭാര്യയില്ല, ഭർത്താവില്ല, അവിടെ ചെന്ന് നിൽക്കുമ്പോൾ ആ നിൽക്കുമ്പോൾ നമ്മുടെ വലതു ഭാഗത്തേക്ക് നോക്കും. നമ്മൾ വലതു ഭാഗത്തേക്ക് നോക്കിയാൽ ഈ ദുനിയാവിൽ നമ്മൾ എന്താണോ ചെയ്തത് അത് മാത്രമേ കാണാൻ കഴിയുകയുള്ളൂ. ചെയ്ത് കൂട്ടിയതൊക്കെയും അവിടെ കാണുമ്പോൾ പരസ്യമായി ചെയ്തത് ായിക്കൊണ്ട് പരസ്യമായി ദീനിനെ ആക്ഷേപിച്ചുകൊണ്ട് അവഹേളിച്ചുകൊണ്ട് ചെയ്തത് ആരുമറിയാതെ രഹസ്യമായി ചെയ്തത് ഒക്കെയും കാണുന്ന സമയത്ത് അവൻ വലത് ഭാഗത്തു നിന്ന് മാറി ഇടത് ഭാഗത്തേക്ക് നോക്കും. ആ നോക്കുന്ന സമയത്തും അവൻ ചെയ്തതല്ലാതെ ഒന്നും അവന് കാണാൻ കഴിയില്ല. ആ സമയത്ത് വിശർണനായി അവനവൻ്റെ മുന്നിലേക്ക് നോക്കും. മുന്നിലേക്ക് നോക്കും, അവന്റെ മുഖത്തിന് നേരെ കത്തിയാളുന്ന നരകമല്ലാതെ മറ്റൊന്നും അവന് കാണാൻ കഴിയില്ല. വലതു ഭാഗത്ത് താൻ ചെയ്തതായ കർമ്മങ്ങൾ, ഇടതു ഭാഗത്ത് താൻ ചെയ്തതായ പ്രവർത്തനങ്ങൾ, മുന്നിൽ നരകവുമായിട്ട് നിൽക്കുന്ന ഒരു ദിവസം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരാനുണ്ട് എന്ന് കളവ് പറയാത്ത സത്യത്തിന്റെ നാവുകൊണ്ട്, നബൂവത്തിന്റെ നാവുകൊണ്ട് അള്ളാഹുവിന്റെ റസൂല് മുഹമ്മദ് റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി സല്ലമത്തുങ്ങൾ പറഞ്ഞിട്ട് പറഞ്ഞു, ഫത്തഖുന്നാർ, നിങ്ങളുടെ മുഖത്തിന് നേരെ വരുന്ന ആ നരകത്തെ നിങ്ങൾ സൂക്ഷിച്ചു കൊള്ളണേ. വലോ ബിശ്ശക്കി തമ്ര, ഒരു കാരക്കയുടെ കീറുകൊണ്ടെങ്കിലും. എന്നാൽ ഈ കാരക്കയുടെ കീറുകൊണ്ട് എന്തുണ്ടാവാൻ? കാരക്കയുടെ കീറിനുമുണ്ട് വലിയ പുണ്യം. ആരാണ് അള്ളാഹുവിന് നല്ല കടം കൊടുക്കാൻ തയ്യാറുള്ളത്? പരിശുദ്ധ ഖുർആൻ 57-ാം അധ്യായത്തിൻ്റെ 11-ാമത്തെ വചനം. അങ്ങനെയെങ്കിലുമുള്ള കടം പോരാ, ആരെങ്കിലുമൊക്കെ കാണട്ടെ എന്ന രീതിയിലായി അല്ല. പോക്കറ്റിൽ നിന്ന് എടുത്തിട്ട് പടച്ചവനെ, എൻ്റെ പോക്കറ്റിലിപ്പോൾ 5000 രൂപയുണ്ട്, അതിൽ നിന്ന് 100 രൂപ കുറഞ്ഞു പോയല്ലോ എന്ന രീതിയിലുള്ള കടവും അല്ല.
അല്ലെങ്കിൽ ഭൗതികമായ എന്തെങ്കിലും ലാഭം കൂടി ഉദ്ദേശിച്ചുകൊണ്ടുള്ള കടവുമല്ല. നല്ല കടം, ശുദ്ധമായ ഹൃദയത്തോടു കൂടിയുള്ള കടം അല്ലാഹുവിന് വേണ്ടി കൊടുക്കാൻ ആരാണുള്ളത്? ഫയുളാഹിഫഹു ലഹു, അവൻ അല്ലാഹു അതിനെ ഇരട്ടി കിരട്ടി കിരട്ടി കിരട്ടിയായി വർദ്ധിപ്പിച്ചു കൊടുക്കുമെന്ന് അല്ലാഹുവിൻ്റെ പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു നൽകുന്ന വാഗ്ദാനം. ഒരു കാരക്കാഫീറായിരിക്കാം നിന്റെ കയ്യിലുള്ളത്, അത്രയേ നിനക്ക് പറ്റൂ, മതി, അത് നിന്റെ മനസ്സല്ല കാണുന്നുണ്ട്. ജനങ്ങൾ കാണുന്നില്ലായിരിക്കാം, ജനങ്ങൾ കണ്ടാലെന്ത്, കണ്ടില്ലെങ്കിലെന്ത്, അല്ല കാണുന്നുണ്ട് നിന്റെ മനസ്സ്. അതിനേക്ക് അതിന് എത്രയോ ഇരുട്ടി തരാൻ വേണ്ടി അല്ലാഹു തയ്യാറാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, അതിന് ഏറ്റവും പറ്റിയ മാസമേത് പരിശുദ്ധമായ റമദാൻ. മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു തന്നെ പറയുന്നത് കാണാം, കാന നബിയ്യ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അജ്വദ അന്നാസി ബിഖൈർ, അല്ലാഹുവിൻ്റെ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജനങ്ങളിൽ ഏറ്റവും ധർമ്മം ചെയ്യുന്ന ആളായിരുന്നു. തീർന്നില്ല, വക്കാന അജ്വദുമായ കൂന ഫീ റമദാൻ, റമദാനിലായിരുന്നു അള്ളാഹുവിൻ്റെ റസൂല് ഏറ്റവും അധികം ദാനം ചെയ്യുന്നത്. എപ്പോ? ഹീന യൽഖാഹു ജിബ്രീലു അലൈഹിസ്സലാം, ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാഹുവിൻ്റെ പ്രവാചകനെ കാണുന്ന ദിനങ്ങളിൽ. ഇനി റമദാനിലെ ഏതൊക്കെ ദിനങ്ങളിലാണ് ജിബ്രീൽ അലൈഹിസ്സലാം അള്ളാഹുവിൻ്റെ റസൂലിനെ കണ്ടിരുന്നത്? വക്കാന ജിബ്രീലു യൽഖാഹു കുല്ലലൈലത്തിൻ മിൻ റമദാൻ, റമദാനിൻ്റെ എല്ലാ രാവുകളിലും ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാഹുവിൻ്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ടിരുന്നു. ഹദീസിൻ്റെ ബാക്കി ഭാഗം കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ വിശദീകരിച്ചതാണ്. അതുകൊണ്ട് അതവിടെ നിൽക്കട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഏറ്റവും പറ്റിയ സമയം, ഏറ്റവും പുണ്യമായ സമയം ഈ പറയുന്ന പരിശുദ്ധമായ റമദാൻ എന്ന മാസമാണ്. അള്ളാഹുവിൻ്റെ റസൂലിൽ നിന്ന് നമ്മൾ അഞ്ചാമത് പഠിക്കേണ്ട റമദാനിലെ പാഠവും ദാനം ചെയ്യുക എന്നുള്ളതാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ആലോചിക്കുക, നമ്മളൊക്കെ വിചാരിക്കുന്ന എന്താണെന്നറിയോ? നമ്മുടെ വീട്ടിൽ ചിക്കൻ ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ട്, മട്ടൺ ഇനിയിപ്പോൾ ഞായറാഴ്ച മേടിക്കാൻ പോവുകയാണ്, ആവശ്യത്തിന് ഫ്രൂട്ട്സ് ഉണ്ട് എന്ന് മാത്രമല്ല, ഒരു വലിയ കുപ്പിക്കകത്ത് നല്ല ഈത്തപ്പഴമുണ്ട്, അടുത്തതിനകത്ത് ബദാമുണ്ട്, അതിന് അടുത്തകത്ത് അണ്ടിപ്പരിപ്പുണ്ട്, ഇതെല്ലാം ഉള്ളതുകൊണ്ട് നമ്മൾ വിചാരിക്കും ഇതുപോലെയാണ് അപ്പുറം അപ്പുറമെന്ന്. അല്ല പ്രിയപ്പെട്ടവരെ, അല്ല. ഈ കുറേണയൊക്കെ വന്നതിന് ശേഷം ഉണ്ടല്ലോ, ആൾക്കാരുടെയൊക്കെ ജീവിതം വളരെ പരിതാപകരമാണ്. പണ്ട് ഗൾഫിലൊക്കെ ആയിരുന്നപ്പോൾ വലിയ സന്തോഷത്തോടെ ജീവിച്ചിരുന്ന പല ആൾക്കാരും ഇന്ന് നാളെ എന്ത് ചെയ്യുമെന്നറിയാതെ ബുദ്ധിമുട്ടുന്നൊരവസ്ഥയുണ്ട്. നമ്മുടെ നാട്ടിൽ പോലും ഒരുവിധം ജോലിയൊക്കെ ചെയ്ത് അന്നന്ന് കിട്ടുന്നത് കൊണ്ട് ജീവിച്ചിരുന്നവരൊക്കെ ഇന്ന് ജീവിതം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുമെന്നറിയാതെ വല്ലാതെ പ്രയാസപ്പെടുന്നവർ നമ്മുടെ അയൽവക്കത്തുണ്ട്, നമ്മുടെ അടുത്ത വീടുകളിലുണ്ട്, അതുപോലെ നമ്മുടെ നാട്ടിലുണ്ട്, നമ്മുടെ മഹലിലുണ്ട്, തൊട്ടടുത്ത നാടുകളിലുണ്ട്. ഇതൊന്നും കാണാതെ നമ്മളിതൊക്കെ കഴിക്കുമ്പോൾ എങ്ങനെയാണ് നമ്മളൊരു വിശ്വാസിയായിട്ട് മാറുക? അവരെ കൂടി ഒന്ന് കാണണ്ടേ? അവർ പ്രതീക്ഷിക്കില്ലേ എൻ്റെ വീട്ടിൻ്റെ തൊട്ടപ്പുറത്ത് സാമ്പത്തികമുള്ള, നമ്മളെയൊക്കെ കാണുമ്പോൾ സലാം പറയുന്ന നല്ലൊരു കാക്കയുണ്ട്, മാമായുണ്ട് എന്ന്? ആ മാമ ചിലപ്പോൾ വരുമായിരിക്കും, ഈ റമദാനിൽ എന്തെങ്കിലും നമുക്ക് തരുമായിരിക്കും എന്ന ഒരു പ്രതീക്ഷ അവരുടെ ഹൃദയത്തിൽ, ഒരുപക്ഷെ അവരുടെ വീട്ടിലെ കുട്ടികളുടെയെങ്കിലും ഹൃദയത്തിലുണ്ടാകും. സഹോദരങ്ങളെ, അത് കാണാത്തൊരു ഹൃദയം നമുക്കാകാൻ പാടില്ല. രോഗങ്ങൾ കൊണ്ട് വല്ലാതെ പ്രയാസപ്പെടുന്നവരുണ്ട്, ഒരു വീട് പോലും ഇല്ലാതെ കഷ്ടപ്പെടുന്നവർ നമ്മുടെ സമൂഹത്തിലുണ്ട്. അവരെ കാണാനുള്ള കണ്ണ് നമുക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് എങ്കിൽ അവരെ തിരിച്ചറിയേണ്ട ഒരു ദിവസം കടന്നു വരുമെന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇമാം മുസ്ലിം രേഖപ്പെടുത്തുന്ന ഹദീസിൽ കാണാം. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുകയാണ്, അള്ളാഹുവിൻ്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം അതുങ്ങൾ പറയുന്നു, അള്ളാഹു തആല പറയും, ഇന്നല്ലാഹ അസ്സ വജല്ല യഖൂൽ യൗമൽ ഖിയാമ, നാളെ അന്ത്യനാളായി കഴിഞ്ഞാൽ അന്ത്യനാളിൽ അള്ളാഹു സുബ്ഹാനഹു വതആല അവൻ്റെ അടിമകൾ അവൻ്റെ അരികിലേക്ക് കടന്നു ചെല്ലുമ്പോൾ പറയും, യബ്ന ആദം, ആദമിൻ്റെ പുത്ര, മനുഷ്യപുത്ര, ഇനിസ്തം തഴുതുക ഫലം തുതഇമിനി, ഞാൻ നിന്നോട് ഉരിറ്റ് ഭക്ഷണം ചോദിച്ചിട്ട് നീ എനിക്ക് എന്തേ ഭക്ഷണം നൽകാത്തത്? സർവശക്തനായ പടച്ചവന്റെ ചോദ്യമാണ്, ഞാൻ നിന്നോട് ഭക്ഷണം ചോദിച്ചിട്ട് എന്തേ നീ എനിക്ക് ഭക്ഷണം നൽകാത്തത്? ഇത് പറയുമ്പോ ഈ മനുഷ്യൻ ചോദിക്കും, യാ റബ്ബി രക്ഷിതാവേ, കൈ
സർവലോകത്തിന്റെയും പരിപാലകനായവനെ, സകലതിനും അന്നം നൽകുന്നവനെ, എങ്ങനെയാണ് നിനക്ക് ഞാൻ ഭക്ഷണം നൽകുക? ആ സമയത്ത് അല്ലാഹു പറയും, അമാ അലിന്ദതി, ഓർക്കുന്നുണ്ടോ? മനുഷ്യൻ വിശന്ന് വലഞ്ഞു നിന്റെ വീട്ടിന്റെ അരികിലേക്ക് പടിയിലേക്ക് പടിക്കലേക്ക് കടന്നു വന്നിരുന്നില്ലേ? ഫലം തുതഴിമുഹു, അവനൊരിറ്റ് ഭക്ഷണം കൊടുക്കാനുള്ള സന്മനസ് നീ കാണിച്ചില്ലല്ലോ. അമാ അലിന്ദതി, മനസ്സിലാക്കിക്കോ, നീ അവന് ഭക്ഷണം കൊടുത്തിരുന്നുവെങ്കിൽ, ആ ഭക്ഷണം കൊടുത്തത് എനിക്കാകുമായിരുന്നു, ആ ഭക്ഷണം കൊടുത്തത് ഇന്ന് എന്റെ മുന്നിൽ നിനക്ക് കാണാമായിരുന്നു. അള്ളാഹു വീണ്ടും പറയും, മനുഷ്യപുത്ര, എനിക്ക് ദാഹിച്ചു വലഞ്ഞിട്ട് ഞാൻ നിന്റെ അരികിലേക്ക് കടന്നു വന്നിട്ട് ഒരിറ്റ് ദാഹജലം നീ എനിക്ക് നൽകിയില്ലല്ലോ. യാത്തൊരു വാക്ക്, ഒരിറ്റ് ദാഹജലം നീ എനിക്ക് നൽകിയില്ലല്ലോ. ഈ മനുഷ്യൻ അത്ഭുത പരതന്ത്രനായിക്കൊണ്ട് ചോദിക്കും, അല്ലാഹുവേ, സർവലോകത്തിന്റെയും പരിപാലകനെ, എങ്ങനെയാണ് നിനക്ക് ഞാൻ ദാഹജലം നൽകുക? സർവ്വതിനും ദാഹജലം കൊടുക്കുന്നവൻ നീയല്ലയോ? ആ സമയത്ത് അല്ലാഹു പറയും, മനുഷ്യ, ഇന്നാലിന്ന എന്റെ അടിമ നിന്റെ അരികിലേക്ക് ദാഹിച്ച് കടന്നു വന്നിരുന്നില്ലേ? അവന് നീ ഒരൽപ്പം വെള്ളം കൊടുത്തുവോ? ആ കൊടുത്തിരുന്നുവെങ്കിൽ ആ കൊടുത്തത് എനിക്കായിരിക്കുമായിരുന്നു, ആ കൊടുത്തതെന്ന് എന്റെ കയ്യിൽ നിനക്ക് കാണാൻ സാധിക്കുമായിരുന്നു. വീണ്ടും അല്ലാഹു പറയും, മനുഷ്യപുത്ര, ഞാൻ രോഗിയായിട്ട് നീ എന്നെ വന്ന് സന്ദർശിച്ചിട്ടില്ലല്ലോ, നീ എന്നെ വന്ന് സഹായിച്ചിട്ടില്ലല്ലോ. ആ സമയത്ത് ഈ മനുഷ്യൻ ചോദിക്കും, അല്ലാഹുവേ, സകലരുടെയും രോഗങ്ങളെ ശിഫയാക്കുന്നവനെ, എങ്ങനെയാണ് നീ രോഗിയാവുക? എങ്ങനെയാണ് നിന്റെ രോഗം കാണുന്നതിന് വേണ്ടി, നിന്റെ രോഗശമനത്തിന് വേണ്ടി ഞാൻ സഹായിക്കുക? ആ സമയത്ത് അല്ലാഹു ഈ മനുഷ്യനോട് പറയും, മനുഷ്യ, നിന്റെ നാട്ടിൽ ഇന്നാലിന്റെ വീട്ടില് എന്റെ അടിമ രോഗിയായി കിടന്നത് നീ റിഞ്ഞില്ലേ? എന്നിട്ട് നീ ഒന്ന് തിരിഞ്ഞു നോക്കിയോ? നീ ഒന്ന് സഹായിച്ചോ? അന്ന് നീ സഹായിച്ചിരുന്നുവെങ്കിൽ ഇന്ന് അത് ഇന്ന് എന്റെ മുന്നിൽ നിനക്ക് കാണാൻ സാധിക്കുമായിരുന്നു. മനുഷ്യപുത്ര, ഞാൻ നിന്നോട് വസ്ത്രം ചോദിച്ചിട്ട് നീ എനിക്ക് വസ്ത്രം നൽകിയില്ലല്ലോ എന്ന് പറയുന്ന സമയത്ത് ഈ മനുഷ്യൻ ചോദിക്കും, സർവശക്തനായ പടച്ചവനെ, നിനക്കെങ്ങനെയാണ് ഞാൻ വസ്ത്രം നൽകുക? അല്ലാഹു പറയും, ഇന്നാലിന്ന മനുഷ്യൻ അവന്റെ മക്കൾക്ക് ഒരൽപ്പം വസ്ത്രം പോലും, ഒരു ജോഡി വസ്ത്രം പോലും വാങ്ങിക്കൊടുക്കാനില്ലാതെ വല്ലാതെ പ്രയാസപ്പെട്ടുകൊണ്ട് നിന്റെ അരികിലൂടെ കടന്നുപോയി നീ അറിഞ്ഞിട്ട് പോലും നിന്റെ കയ്യിൽ എന്റെ അനുഗ്രഹമായി ഞാൻ നൽകിയതിൽ നിന്നെടുത്തിട്ട് കൊടുക്കാനുള്ള സന്മനസ് നീ കാണിച്ചില്ലല്ലോ. അന്ന് നീ ആ സന്മനസ് കാണിച്ചിരുന്നുവെങ്കിൽ ആ കൊടുക്കുന്നത് എനിക്കായിരുന്നു. ഇന്ന് നിനക്ക് അതിനെ എന്റെ മുന്നിൽ നിനക്ക് കാണാൻ സാധിക്കുമായിരുന്നുവെന്ന് അല്ലാഹു അവിടെ വെച്ച് പറയുമെന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, അവിടെ നമുക്ക് ലഭിക്കണമെങ്കിൽ അവിടെ നമുക്ക് അല്ലാഹുവിന്റെ മുന്നിൽ കാണണമെങ്കിൽ അല്ലാഹുവിന് വേണ്ടി നല്ല കടം കൊടുക്കുന്നതിന് വേണ്ടി, ശുദ്ധമായ കടം കൊടുക്കുന്നതിന് വേണ്ടി, നല്ല മനസ്സോടുകൂടിയുള്ള സന്മനസ്സോടുകൂടിയുള്ള കടം കൊടുക്കുന്നതിന് വേണ്ടി നമ്മൾ തയ്യാറാവുക. അള്ളാഹു അതിന് സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു നല്ല സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.